എല്ലാവർക്കും ധ്രുവ ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പനീർ മസാല കറി ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പച്ച ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അല്ലാത്ത ഗ്രീൻ പീസ് ആണെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ മതി. പിന്നെ ഒരു വലിയ സവാള വലുതായിട്ട് അരിഞ്ഞൊഴിച്ചിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അതിന് 1 സ്പൂൺ. അതിലേക്ക് ആദ്യം സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് കഴുകിയെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സവാളയൊക്കെ ഒന്ന് ബ്രൗൺ നിറമാവണം, അതുവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. സവാളയും തക്കാളിയും ഒക്കെ മിക്സിയിൽ തണുത്തതിന് ശേഷം നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് ഒരു 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഒരു ഏകദേശം 2-3 മിനിറ്റ് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് പൊളിഞ്ഞു വരുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തോന്നിപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് മൂടി വെച്ച് അടച്ച് തീ കൂട്ടിയിട്ട് 1-5 മിനിറ്റോളം വേവിക്കാം. അപ്പോൾ നമ്മുടെ പനീർ മസാലക്കറി കണ്ട ഏകദേശം ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇതേ രീതിയിൽ ഇരിക്കണം. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. 1/2 സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1-2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്ത് ഇത് ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.